عليكم ورحمة الله. بسم الله الرحمن الرحيم. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أنتم آدرنيرايا ഈ മഹത്തായ സദസ്സിൽ ദുആക്ക് നേതൃത്വം നൽകിയ സയ്യിദ് അസ്ഗർ അലി തങ്ങൾ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ സാഹിബ്, ഈ സദസ്സിനെ ധന്യമാക്കിയ പ്രഗത്ഭ പണ്ഡിതനായ പ്രിയപ്പെട്ട മുഹമ്മദ് സലീം ദാരിമി, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഉസ്താദ് അബ്ദുൽ ജബ്ബാർ ഉദവി കൊടുമല തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും ഈ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ഗുരുത്വത്തിലാക്കി തരുമാറാവട്ടെ. ഈ റബീഉൽ അവ്വൽ പിറന്നതിന് ശേഷമുള്ള എല്ലാ വെള്ളിയാഴ്ചയിലും കർണാടകക്കാരുടെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അൽഹംദുലില്ല, സജീവമായ നിങ്ങളുടെ ഈ ദീനി സേവനം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുകയും അതിനർഹമായ പ്രതിഫലം ഇരു വീട്ടിലും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവരുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു മഹത്തായ സ്ഥാപനത്തിന്റെ പേരിലാണ് ഈ കൂടൽ. നിബിദിന കൂടലാണെങ്കിലും ആ സ്ഥാപനത്തിന്റെ പേരിലാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവറല്ലാഹു മർക്കദ നമ്മുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ നാം കണ്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അതുല്യ പ്രതിഭയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുല്യ പ്രതിഭയാണ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലാണ്, ആലങ്കാരിക പ്രയോഗമല്ല. എന്നല്ല, അടുത്ത കാലത്ത് നാം മനസ്സിലാക്കിയിട്ടുള്ള, നാം കണ്ടിട്ടുള്ള എന്നല്ല, മറ്റു പല പണ്ഡിതന്മാരെയും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളിലൂടെയും അവരുടെ സേവനങ്ങളിലൂടെയും നാം മനസ്സിലാക്കി. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിൽ, അത്രേ ഞാൻ പറയുന്നുള്ളൂ, നാം മനസ്സിലാക്കിയിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയോടൊപ്പം വരുന്ന ആളുകൾ വളരെ കുറവായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാണ്ഡിത്യം, ഇസ്ലാമിക പാണ്ഡിത്യം, അതിൻ്റെ വിവിധ ശാഖകളിൽ, മതപരമായ പാണ്ഡിത്യം എന്ന് പറയുന്നത് അതിന് വിവിധ ശാഖകളുണ്ട്. അതിൻ്റെ അടിസ്ഥാന വിജ്ഞാനങ്ങൾ ഉണ്ടാവണം, അതിൻ്റെ താത്വികമായ വശങ്ങൾ ഒരുമിച്ച് കൂടണം, തഫ്സീർ, ഹദീസ് തുടങ്ങിയുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടാവണം, അതോടൊപ്പം ഫിഖ് തുടങ്ങിയുള്ള ഫുറൂഴുകളിൽ പാണ്ഡിത്യമുണ്ടാവണം. അങ്ങനെ തുടങ്ങി എല്ലാ വിശുദ്ധ ഇസ്ലാമിൻ്റെ, ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ ശാഖകളിൽ ഏതെല്ലാം ശാഖകൾ അതിൻ്റെ അസുലും ഫറുഉം, അതിൻ്റെ അതിലേക്കുള്ള ആലാത്തുകളും അതിലേക്ക് ആവശ്യമായ അനുബന്ധ അറിവുകളുമായി ഉണ്ടോ അതിലെല്ലാം അഗ്രഗണ്യനായ ഒരു മഹാപണ്ഡിതൻ. അതോടൊപ്പം ബഹുമാനപ്പെട്ടവർ ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന്
ഇത്രമേൽ കടപ്പെട്ട ഇത്രയധികം സമൂഹം അവരോട് കടപ്പെട്ട ഒരു വ്യക്തിത്വം അടുത്ത കാലത്തൊന്നും നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിട്ടില്ല. പരിശുദ്ധ ഇസ്ലാമിന് എതിരിൽ വരുന്ന എല്ലാ വെല്ലുവിളികളെയും യഥാർത്ഥമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെതിരിൽ വരുന്ന എല്ലാ വിഭാഗത്തെയും അവരുടെ തനി നിറം തുറന്നു കാണിക്കുന്നതിനും എത്രത്തോളം ഇസ്ലാമിന് എതിരിൽ വരുന്ന മറ്റു മതങ്ങളുടെ തനി നിറം തുറന്നു കാണിക്കുക, ഇതെല്ലാം എങ്ങനെ തുടങ്ങി എല്ലാ വിഷയത്തിലും സമൂഹം കടപ്പെട്ട ഒരു മഹാവ്യക്തിത്വം. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെ ലോകത്തിലെ മഹാനായ ഒരു ആരിഫ് കൂടിയായ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ നവറുല്ലാഹു മർഖദ, അദ്ദേഹത്തിൻ്റെ മഹാനവറുകളുടെ നാമധേയത്തിലുള്ള ഈ മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിന് സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. ആ മഹാന്മാരോടുള്ള ബഹുമാനം കൂടിയാണ് ഇൽമിൻ്റെ സേവനത്തിനപ്പുറം അവരുടെ സ്മരണ നിലനിർത്തുകയും അവരോടുള്ള ബഹുമാനം നിലനിർത്തുകയും അവരുടെ സന്ദേശങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതുകൂടെ അതിൻ്റെ പിന്നിലുണ്ട്. അതാണ് ആ സ്മരണയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയെ സംബന്ധിച്ച് നമുക്ക് പണ്ഡിതന്മാരെ, നമ്മളെല്ലാവരെയും പണ്ഡിതന്മാരായാണ് കാണുക. എന്നാൽ പണ്ഡിതന്മാർക്കാണ് പണ്ഡിതന്മാരെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ നേരിട്ട് ശിഷ്യത്വം എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ വേലൂർ ബാഖിയാത്തിൽ നിന്ന് വന്നതിന് ശേഷം ആ കാലഘട്ടത്തിലാണ് സമസ്തയിൽ ഉണ്ടായ ഭിന്നിപ്പ്, ആ പ്രശ്നമുണ്ടാകുന്നത് ഞാൻ വേലൂരുള്ള കാലത്താണ്, 1989. അതിനുശേഷം വല്ലാതെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ നാട്ടിൽ വന്നു. ഒരു സ്ഥലത്ത് ചെറിയ ഒരു രണ്ടാമതിരിസായി എൻ്റെ പ്രിയ ഒരു ഉസ്താദിൻ്റെ അരികിൽ തന്നെ ഒരു രണ്ടാമതിരിസായി സേവനമനുഷ്ഠിക്കുന്ന കാലത്താണ് ബഹുമാനപ്പെട്ടവർ, അതിനു മുമ്പ് ചില പ്രസംഗങ്ങൾ സമ്മേളനങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാൽ ആ അവസരത്തിൽ ബഹുമാനപ്പെട്ടവർ കുറ്റിപ്പുറം അടുത്ത് ഒരു സമ്മേളനത്തിൽ ഒരു പരിപാടിക്ക് വന്നു. അപ്പോൾ കുറേ കാലമായി ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് അന്ന് കണ്ണിയത്ത് ഉസ്താദും വരുമെന്ന പ്രതീക്ഷയോടുകൂടെ ആ ദുആയിലും പങ്കെടുക്കാമെന്ന് കരുതി ആ പരിപാടിക്ക് പോയി. ബഹുമാനപ്പെട്ടവർ അന്ന് അവിടെ വന്ന് പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ടവർ ഏകദേശം ഒരു മണിക്കൂറും ഒരു 10 മിനിറ്റോളം, ഒന്നിലൊരു മണിക്കൂറിലധികം പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട അജ്മീർ ഖാജയുടെ പേരിലുള്ള ഒരു സമ്മേളനമായിരുന്നു, അജ്മീർ ഉറൂസ് എന്ന പേരിൽ നടത്തപ്പെടുന്ന സമ്മേളനം. ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ടവർ പ്രസംഗിച്ചത് അള്ളാഹുവിൻ്റെ ഔലിയായിനെ തള്ളിപ്പറഞ്ഞാൽ കാഫിറായിട്ടേ ചാകൂ എന്ന വിഷയമാണ്. ഇതിന് ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്ന ആയാത്തുകളും ഹദീസുകളും ഒക്കെ ഞാനിങ്ങനെ കേട്ടപ്പോൾ, ഇതൊക്കെ നമ്മളും പഠിച്ചു പോയതാണല്ലോ, ഇതിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ ആ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോൾ അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്, നമ്മൾക്കൊന്നും പഠിച്ചിട്ടില്ല, ഇനിയാണ് പഠിക്കേണ്ടത് എന്ന ബോധം അന്നാണ് ഉണ്ടായത്. എത്ര വലിയ മഹാ മനുഷ്യനാണ്, മഹാത്ഭുതമാണ് അന്ന് ആ മഹാനവറുകൾ അവിടെ ചെയ്ത ഒരു മണിക്കൂർ പ്രസംഗം. അത് വിശദീകരിച്ച് എന്നെ പോലത്തെ സാധുക്കൾക്കൊക്കെ ഒരു 10-15 ദിവസം വിശദീകരിച്ച് പ്രസംഗിക്കാം. അത്ര വിശാലമായ ആശയ ഗാംഭീര്യമുള്ള പ്രസംഗം, സ്റ്റേജിലുള്ള പണ്ഡിതന്മാർ പോലും അതിൽ നിന്ന് പോയിന്റുകൾ ഇങ്ങനെ എഴുതിയെടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെയുള്ള മഹാ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആശംസ. അവരുടെ പേരിലുള്ള ഈ മഹത്തായ സ്ഥാപനം, അത് ഇൽമാണ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമിൻ്റെ വിവിധ വശങ്ങൾ വിവിധ വിഭാഗത്തിന് കർണാടകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ഒരവസ്ഥയാണ് എന്ന് നമുക്കറിയാം. ആ പ്രയാസത്തെ, ആ പ്രയാസകരമായ സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ സേവനം അത് ഇൽമിനുള്ള സേവനമാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ദീനിൻ്റെ അടിത്തറ നമുക്കറിയാം, അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ജീവൻ, അത് ഇൽമാണ്. ആദ്യമായി അള്ളാഹുവിൻ്റെ റസൂലിന് ഇറക്കപ്പെട്ട ആയത്ത് ഇഖ്റാ ബിസ്മി റബ്ബിക എന്നാണ്, വായിക്കാനാണ്. വായിക്കാൻ അത് റബ്ബിൻ്റെ നാമത്തിലായിരിക്കണം. വായന ഏത് വായനയും പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലായുടെ അളമത്ത്, അവൻ്റെ സുമുവ് ബോധ്യപ്പെടുന്ന വിധത്തിൽ
അവന്റെ മഹത്വത്തോട് ചേർന്നുകൊണ്ടായിരിക്കണം ഏതൊരു വായനയും നടത്തുന്നത്. ആ വായന തീർച്ചയായും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കും. ആ വായന കൊണ്ടേ നന്മയിലേക്ക് മനുഷ്യനെ എത്തിപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. ലോകത്തിന്റെ വിവിധ വശങ്ങളിൽ, വിവിധ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധമായ ഇസ്ലാമിന് പുൽകിയ ആളുകൾ, മുസ്ലിം ഉമ്മത്ത് ലോകത്തിന് നൽകിയ സംഭാവനകളെ സംബന്ധിച്ച്, വൈജ്ഞാനിക സംഭാവനകളെ സംബന്ധിച്ച് ഇന്ന് പലർക്കും അറിയില്ല. കുറെ കാലമായി നാം വളരെ പിന്നിലാണ്. എന്നാൽ ലോകത്ത് വൈജ്ഞാനിക വിസ്ഫോടനമുണ്ടാക്കിയതിന്റെ അടിസ്ഥാനമായ ഏതു പരിശുദ്ധ ഇസ്ലാമാണ് എന്ന് നിഷ്പക്ഷമതികളായ ചരിത്രകാരന്മാരെല്ലാം സമ്മതിച്ച വസ്തുക്കളാണ്. അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് നിന്ന് ഞണ്ട് പറക്കി തിന്നിരുന്ന യൂറോപ്യന്മാർക്ക് അങ്ങനെ തന്നെ ഗിബൺ എഴുതിയിട്ടുണ്ട്. ഒപ്പിടാനറിയാത്ത യൂറോപ്യർക്ക് മനുഷ്യത്വം പഠിപ്പിച്ചത് മുസ്ലിംകളാണ്, അറബികളാണ് എന്ന് ചരിത്രകാരൻ ഗിബൺ എഴുതുകയാണ്. സൂര്യാസ്തമയത്തോടെ യൂറോപ്പ് ഇരുളടയുമ്പോൾ കോർഡോവയുടെ തെരുവീതികൾ ആയിരക്കണക്കിന് വെളിച്ചങ്ങൾ ലൈറ്റുകളാൽ പ്രശോഭിതമാവുകയായിരുന്നു, ഗിബൺ എഴുതുകയാണ്. കോർഡോവ ഇസ്ലാം മുസ്ലിംകൾ ഭരിച്ചു. അന്ന് യൂറോപ്പിന്റെ ഒരു ഭാഗമാണ്, കുറച്ച് ഭാഗമാണ് മുസ്ലിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. യൂറോപ്പിന്റെ മറ്റ് ഭാഗങ്ങളെല്ലാം സൂര്യാസ്തമനത്തോടുകൂടെ ഇരുളടയുമ്പോൾ കോർഡോവയുടെ തെരുവീതികൾ ആയിരക്കണക്കിന് അലങ്കൃത ലൈറ്റുകളാൽ പ്രശോഭിതമാവുകയായിരുന്നു. അങ്ങനെ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകി. അതിന്റെ ഒക്കെ അടിസ്ഥാനം ഈ ഇഖ്റാആണ്. വിജ്ഞാനദാഹികളായ അറിവ് എന്ന് പറയാൻ അറിവ് സമ്പാദിക്കുന്നത് സമൂഹത്തിന് ഉപകരിക്കുന്ന, അള്ളാഹുവിന്റെ അളമത്ത് വിളിച്ചോതുന്ന, സമൂഹത്തിന് ഉപകരിക്കുന്ന ഏത് അറിവിനും അതിൻ്റെതായ സ്ഥാനം ഇസ്ലാമിലുണ്ട്. ഏറ്റ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം. ആ ഒരു ആശയത്തിൽ നിന്ന് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ, ഇസ്ലാമിക ഭരണാധിപന്മാർ ഇൽമിന് വലിയ സ്ഥാനം നൽകി. മറ്റ് മതങ്ങളിലും മറ്റ് രാഷ്ട്രങ്ങളിലും മറ്റ് ഭാഷകളിലുമൊക്കെയുള്ള ശാസ്ത്രവിജ്ഞാനങ്ങളെ അറബി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ വേണ്ടി ഭരണാധിപന്മാർ ഒരുപാട് പ്രോത്സാഹനം നൽകി. അങ്ങനെ സ്വയം ബുദ്ധിയും അള്ളാഹു നൽകിയ കഴിവും മറ്റ് പരമ്പരാഗതമായി ലഭിച്ച അറിവും ഇതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് വലിയ വിജ്ഞാന ശാഖകൾ വിവിധ ശാഖകളിൽ മുസ്ലിം പണ്ഡിതന്മാർ നൈപുണ്യം തെളിയിച്ചു. അലി ഇബ്നു സീനയാണ് ലോകത്തെ ഇൽമുത്തിബിന്റെ യഥാർത്ഥ, അദ്ദേഹത്തിന്റെ അൽ ഖാനൂൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ലോകത്ത് തിബിന്റെ അടിസ്ഥാനമായി കരുതപ്പെടുന്നത്. അദ്ദേഹം ഒരു മുസ്ലിമാണ്. അലി ഇബ്നു സീനയാണ് അവിസെന്ന എന്ന് പറഞ്ഞ് അദ്ദേഹം മുസ്ലിമാണ് എന്നത് മറച്ചു പിടിക്കാൻ ശ്രമിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ചിലപ്പോൾ ചില വിഷയങ്ങളിൽ അവ്യക്തത വരുമ്പോൾ രണ്ട് റക്കായത്ത് നമസ്കരിച്ച് ദുആ ചെയ്യും, എന്നിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന അറിവ് കൂടെ അതിൽ ഉൾപ്പെടുത്താറുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. അവിധത്തിലുള്ള ആളുകൾ, അവരുടെ വിജ്ഞാന ശാഖകളാണ് ഇന്ന് ലോകത്ത് അതിൻ്റെയൊക്കെ അടിസ്ഥാനം. പിന്നീട് നാം പിന്നോട്ടടിച്ചു, അത് ശരിയാണ്. അതിന് രാഷ്ട്രീയമായ മറ്റു പല കാരണങ്ങളുമുണ്ട്. ചുരുക്കത്തിൽ ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുകയല്ല. നമ്മെ പഠിക്കാനും പഠിപ്പിക്കുവാനും ഈ ലോകത്ത് എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ ഉണ്ടായാലും ശരി, എന്തൊക്കെ ഉണ്ടായാലും ശരി, ശരിയാണ്, ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ പരിശുദ്ധ ദീനിനെ, ഒരു മുസ്ലിമായി ജീവിക്കുന്ന ആളെ ഏതെങ്കിലും വിധത്തിൽ, മുസ്ലിമായി ജീവിക്കുകയൊന്നും വേണ്ട, മുസ്ലിം എന്ന് പേരുണ്ടെങ്കിൽ, അവന്റെ ഭാര്യനെ എന്താവട്ടെ, മുസ്ലിം എന്ന് പേരുണ്ടെങ്കിൽ അവനെ ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈമാനും ഇൽമും ഉണ്ടെങ്കിൽ നമുക്ക് വിജയമാണ്. ഈമാൻ വേണം, ഇൽമു വേണം. ഇൽമില്ലാത്ത, ഈമാൻ ഇല്ലാത്ത ഇൽമു കൊണ്ട് അത് നാശമേ ഉണ്ടാകും. എന്നാൽ ഇൽമില്ലാത്ത ഈമാൻ കൊണ്ട് കൂടുതലൊന്നും ഭൗതിക ലോകത്ത് നേടിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട്
നോക്കിയ നമ്മൾ ഇങ്ങനെ വിഷയത്തിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുക. മനുഷ്യന്റെ മുന്നിലേക്ക് താൻ പ്രേമിക്കുന്ന തന്റെ പ്രേമവാചനം കടന്നു വന്നാൽ അവന്റെ അവസ്ഥ എന്താവും? അവൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണും കണ്ട് കടന്നു വന്നു, അപ്പൊ നിവന്റെ സ്വഭാവം അവസ്ഥ അതാണ്. ആ അപ്പൊ അവന്റെ ആ ഗൗരവം അവളോട് അങ്ങനെ ഒന്നും ഗൗരവത്തില്ല. ഇതുവരെ ഗൗരവത്തിൽ ദേഷ്യപ്പെട്ട് കലി തുള്ളി രക്തം തിളച്ചു നിന്ന മനുഷ്യന്റെ ആ ദേഷ്യത്തെ അങ്ങ് വലിച്ചെടുക്കുന്ന ആ ഒരു സംഗതിയായി മാറുകയാണ് അവൻ. അവന്റെ മഹബൂബത്തിന്റെ, അവന്റെ അശീഖത്തിന്റെ, അവൻ പ്രേമിക്കുന്ന ആ പെണ്ണിന്റെ ആഗമനം. അതോടുകൂടെ അവൻ തളർന്നു, അവന്റെ ദേഷ്യം ഒതുങ്ങി. അവളോട് നല്ല നിലക്ക് സംസാരിക്കാൻ, അവൾ എന്തെങ്കിലും പറഞ്ഞാൽ നന്നായി മറുപടി പറയും. ഇതുവരെ ഗൗരവത്തിൽ സംസാരിച്ചിരുന്ന ആളെ ആളാകെ മാറും. ഇതാണ് ഹുബ്ബ് എന്ന് പറയുന്നത്. ഈ ഹുബ്ബ് യഥാർത്ഥത്തിൽ അത് നൽകപ്പെടേണ്ടവർക്ക് നൽകിയാൽ, അതിന് അർഹതപ്പെട്ടവർക്ക് നൽകിയാൽ അതിന്റെ ഗുണം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭ്യമാകും. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈമാൻ പൂർണ്ണമാകുന്നത് അള്ളാഹുവും റസൂലും ഏറ്റവും ഹുബ്ബുള്ളവരാകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ്. അള്ളാഹുവും റസൂലും ഏറ്റവും ഹുബ്ബുള്ള അവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തിയാൽ അതിന്റെ കീഴിൽ നമ്മുടെ മറ്റ് എല്ലാ, പിന്നെ നമുക്ക് കിബിർ വരില്ല. ആ കിബിർ വരുമ്പോൾ ഈ ഹുബ്ബ് അതിനെ കീഴ്പ്പെടുത്തും. ഹസദ് വരില്ല, ആ ഹസദ് ഈ ഹുബ്ബ് കീഴ്പ്പെടുത്തും. ദേഷ്യം വരില്ല. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു തആലാനു, വളരെ ശക്തനായ ഒരു സഹാബിയാണല്ലോ, മഹാനാണല്ലോ. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രകൃതിയിൽ ഒരു ഗാംഭീര്യം ഉണ്ടായിരുന്നു, ഒരു കാഠിന്യം ഉണ്ടായിരുന്നു. അൻത അഫല്ലു അഗ്ലദു എന്ന് ചില ഉമ്മഹാത്തുൽ മുഅ്മിനീനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വളരെ കടുപ്പുള്ള ആളാണ് ചില സഹാബിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഗൗരവക്കാരനെ നമുക്കറിയാം ആ സ്വഭാവം. സ്വന്തം സഹോദരിയുടെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്താൻ വേണ്ടി പുറപ്പെട്ട് എത്തിപ്പെട്ട സ്വന്തം സഹോദരിയുടെ അരികിൽ സഹോദരി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ തയ്യാറായില്ല, അത് സഹിക്കാൻ തയ്യാറായില്ല. തന്റെ സഹോദരി തന്നെ എതിർത്ത് സംസാരിച്ചപ്പോൾ ആ സഹോദരിയുടെ മുഖത്തടിച്ച ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആലാൻഹു. ചരിത്രം മാറിയത് നിങ്ങൾ നോക്ക്. അതേ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആലാൻഹു ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ മഹറിനെ സംബന്ധിച്ച് പ്രസംഗിച്ചു, മഹർ കുറക്കണമെന്നുള്ള വിഷയം പറഞ്ഞു. മഹർ അത് കൂടുതലായാൽ, മഹർ കൂടുതലായാൽ അത് ഞാൻ ബൈത്തുൽ മാലിലേക്ക് പിടിച്ചെടുക്കും, 400 ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് ആ ദിർഹമിൽ കൂടുതൽ റസൂലുള്ള കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അതിൽ കൂടുതൽ ആരും കൊടുക്കരുത്. അതുകൊണ്ട് കുറെ വിവാഹം ഇങ്ങനെ നടക്കാതെ ഇരിക്കുകയാണ്. അപ്പൊ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ഒരു മസ്ലഹത്ത് ഒരു ബഹുമാനപ്പെട്ടവർ പ്രഖ്യാപിച്ചു. അപ്പോ ഒരു സ്ത്രീ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് തങ്ങളെ തിരുത്തി. ഇമാം ബൈഹഖിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ചരിത്രപരമായി അംഗീകരിക്കാവുന്ന ഒരു ഹദീസാണ്. അതിൽ കാണാം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു സ്ത്രീയാണ് തിരുത്തുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കിൻതാർ കൊടുക്കാമെന്ന്, കിൻതാർ കൊടുത്താൽ പോലും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അതിന് പരിധി നിശ്ചയിക്കുന്നത്? പരിധിയില്ലാതെ എത്രയും കൊടുക്കാമെന്ന് ഖുർആൻ സൂചിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോൾ തന്റെ സഹോദരി തന്നെ തിരുത്തുന്നത് സഹിക്കാൻ കഴിയാതെ മുഖത്തടിച്ച അതേ ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ അങ്ങോട്ട് ചെറുതാവുകയാണ്. കുല്ലുന്നാസി അഫ്ഖഹു മിൻ ഉമർ, ഇവിടെയുള്ളവരെല്ലാം ഉമറിനേക്കാളും വിവരമുള്ളവരാണ്. ഒരു സ്ത്രീ പറഞ്ഞത് സത്യമായി. ഉമർ ആരാന്ന്? ഇസ്ലാമിന്റെ ഭരണാധികാരിയാണ്, ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് അന്ന് ഇസ്ലാമിക സാമ്രാജ്യം എന്ന് ഓർക്കണം. ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നുകിൽ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. റോമൻ പേർഷ്യൻ സാമ്രാജ്യമൊക്കെ തകർന്നടിഞ്ഞ കാലഘട്ടമാണ്. ലോകത്തെ ഏറ്റവും വലിയ ശക്തനായ ഭരണാധികാരിയാണ് ഉമറുൽ ഖത്താബ്. ആ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് പരസ്യമായി തിരുത്തുന്നത് ഒരു സ്ത്രീ. അവിടെ എന്തേ ഉമറിന്റെ ദേഷ്യത്തെ, ഉമറിന്റെ കാഠിന്യത്തെ എന്താണ് അവിടെ കീഴ്പ്പെടുത്തിയത്? ഈ റസൂലിനോടുള്ള മഹബ്ബത്ത്, ഈ റസൂലിനോടും ഈ ദീനിനോടുമുള്ള മഹബ്ബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞപ്പോൾ സ്വയം തകർന്ന് വീണുപോയ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ മാനസികാവസ്ഥ അത് എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തുന്നതായിരുന്നു.
അത് എല്ലാറ്റിനെയും മറികടക്കുന്നതായിരുന്നു. ആ ഹുബ്ബാണ് നമുക്കുണ്ടാവേണ്ടത്. നാവ് കൊണ്ടുള്ള ഹുബ്ബല്ല, നാവ് കൊണ്ടുള്ള ഹുബ്ബ് വെറും അതിൻ്റെ ഒരു ബഹിസ്ഫുരണങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മഹബ്ബത്ത് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വേണ്ടാത്ത വിശേഷണങ്ങളെയും ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി തിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് നാം മാറിമറിയും. അതാണ് യഥാർത്ഥത്തിൽ ഈ ഹുബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കും തോറും, കൂടുതൽ അറിയും തോറും ആ സുന്ദരമായ ആ വ്യക്തിത്വം, ആ സൗന്ദര്യം പൂർണമായ ആ വ്യക്തിത്വം, ആ ശരീരം, ആ സ്വഭാവം, അതുല്യമായ ആ സ്വഭാവം, ആ സ്വഭാവവും ആ നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ ആ ജീവിതം, നിങ്ങൾ ലോക ചരിത്രത്തിൽ ഇതുപോലൊരു നേതാവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ മരിച്ചു പോയാൽ എൻ്റെ സ്വത്ത് എൻ്റെ അനന്തരാവകാശികൾക്ക് കൊടുക്കാനുള്ളതല്ല, എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഉമ്മത്തിനാണെന്ന് പറയുന്ന ഒരു നേതാവ് ലോക ചരിത്രത്തിലുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ബഹുമാനപ്പെട്ട അമ്പിയാക്കളാണ്, ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. വഫാത്താവുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പില്ലേ? പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി ഇല്ലേ? നഹ്നു മആശിറൽ അംബിയാ ലാ നൂറസു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന, എന്തെങ്കിലും ബാക്കി വന്നാൽ അത് എന്റെ മക്കൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ ഒരു നേതാവ് ലോക ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലിന്റെ പേര് ഒതുവില്ലാതെ പറയാൻ പോലും സാധ്യമാവുകയില്ല. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയാൽ ആ നേതാവിന്റെ ഒരു രോമത്തിന് പോലും ഈ ലോകത്തെ മുഴുവൻ നേതാക്കളും ഇരുന്നാലും വിലമതിക്കുകയില്ല. അതാണ് വസ്തുത. നിഷ്പക്ഷമായി ചരിത്രം വിലയിരുത്തുന്ന ഏതൊരാൾക്കും ഇത് ബോധ്യപ്പെടും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം. ആ വ്യക്തിത്വം മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനെ ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് അതിനെ പൂർണ്ണമായി പിൻപറ്റുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഹബ്ബീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രത്യേകമായി ഒരു കാര്യം പറയാനുള്ളത്, 12-ാം തീയതി ബ്ലഡ് ഡൊണേഷൻ SKSSF വിത്തായൻ്റെ കീഴിൽ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിപാടി എല്ലാവരും പങ്കെടുത്ത് ഏതായാലും രക്തമടക്ക് കുറച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. രക്തം ഡൊണേറ്റ് ചെയ്യുകയാണല്ലോ നമ്മൾ, അത് നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. കുറച്ച് രക്തമൊക്കെ പോയാൽ നല്ല രക്തം ഉണ്ടാവാൻ നല്ലതാണ് ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ടല്ലോ. ഏതായിരുന്നാലും അങ്ങനെ ഒരു യജ്ഞം ഇവിടെ നടക്കുന്നുണ്ട്. അത് 12-ാം തീയതി അല്ലേ? അടുത്ത മാസം 12-ാം തീയതി. അതിലെല്ലാവരും പങ്കെടുക്കുകയും മറ്റുള്ളവരിലേക്ക് ആ സന്ദേശം എത്തിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വചനം കൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.